കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആണിത് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞതാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ് ഈ ഗവൺമെന്റ് നടപടികളെല്ലാം ഇവിടെ ലോകായുക്ത ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് പൊതുജനാഭിപ്രായം ഉയർന്നു വന്നപ്പോഴാണ് മറ്റ് മാർഗ്ഗങ്ങളില്ലാതെ ഗതിയില്ലാതെ രാജിവെക്കേണ്ട സ്ഥിതി ഉണ്ടായത് ഇതിനകത്ത് ഒരു ധാർമ്മികതയുമില്ല വാസ്തവത്തിൽ ഇനിയും രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഈ കേസിലെ പ്രതിയാണ് കാരണം ഈ യോഗ്യത ഇളവ് ചെയ്യാനുള്ള മന്ത്രിയുടെ ശുപാർശ അംഗീകരിച്ചത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ തന്റെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല വാസ്തവത്തിൽ ജലീലിനെ പോലെ തന്നെ ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ല കോടതിയിൽ ആർക്കും പോകാൻ തെറ്റൊന്നുമില്ല ഇന്നലെ തന്നെ കോടതി തന്നെ ചോദിച്ചല്ലോ ഇപ്പോഴും ആ മന്ത്രി ആ സ്ഥാനത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചല്ലോ അങ്ങനെയാണല്ലോ രാജിവെക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അല്ലാണ്ട് ധാർമ്മിക ബോധമൊന്നും കൊണ്ടല്ല സ്റ്റേ കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഇന്നലെ രാജിവെക്കാൻ ധൃതി പിടിച്ച് രാജിവെച്ചത് നാല് ദിവസം കഴിഞ്ഞിട്ടും ധാർമ്മികത എവിടെ പോയി കാശിക്ക് പോയോ നാല് ദിവസം ധാർമ്മികത കാശിക്ക് പോയിരുന്നോ നാല് ദിവസം എന്താ ധാർമ്മിക എന്താ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കാഞ്ഞത് അപ്പം കടിച്ചു തൂങ്ങാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോഴാണ് ഇവിടെ രാജിവെക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ഇനിയും കോടതി പോട്ടെ കോടതി തീരുമാനിക്കട്ടെ ആർക്കത് അതിനെ അഭിപ്രായ വ്യത്യാസം നിയമത്തിന് ഒരു വിധേയമായി ഗവൺമെൻറ് പ്രവർത്തിക്കണം നിയമം മൂലം സ്ഥാപിതമായൊരു ഗവൺമെൻറ്റാണിത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും അപ്പം നിയമത്തെ ബഹുമാനിക്കുകയും ആ നിയമം നടപ്പാക്കുകയും വേണം ലോകായുക്തയെ ആരാ നിയമിച്ചത് മുഖ്യമന്ത്രിയും ഞാനും സ്പീക്കറും ചേർന്നിട്ടാണ് നിയമിച്ചത് അവരുടെ ശുപാർശ അടിസ്ഥാന എൻ്റെ ശുപാർശ അടിസ്ഥാനത്തിലല്ല ലോകായുക്തയെ നിയോഗിച്ചത് ആ ഈ ഗവൺമെന്റിന്റെ ശുപാർശ അനുസരിച്ച് വന്ന ലോകായുക്തയാണ് നിഷ്പക്ഷമായ ഈ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിമിഷം രാജിവെച്ചിരുന്നെങ്കിൽ ധാർമ്മികതയാണെന്ന് പറയാമായിരുന്നു എല്ലാ അടവുകളും പയറ്റി നോക്കിയിട്ടും പൊതുജന അഭിപ്രായവും നിയമവും എതിരാണെന്ന് കണ്ടുകൊണ്ട് രാജിവെക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായത് അത് ധാർമ്മികതയൊന്നുമല്ല മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണ്